എന്താ പല്ലവി, എന്തു പറ്റി? നല്ല ദേഷ്യത്തിലാണല്ലോ. ഞാൻ ഇവിടെ ഭ്രാന്ത് പിടിച്ചിരിക്കോ? അത് സാറിനറിയോ? അല്ല, പെട്ടെന്ന് ഭ്രാന്ത് പിടിക്കാനും മാത്രം ഇവിടെ എന്തുണ്ടായി? നമ്മുടെ ശാന്തി മുഹൂർത്തം ഇപ്പോഴൊന്നും നടത്താതെ മാറ്റി വെക്കണോന്ന്. ഇതാണോ കാര്യം? ഓ, സാറിനിതെന്താ നിസ്സാരമാണോ? ചോദ്യം കേട്ട അങ്ങനെ തോന്നുമല്ലോ. പുതിയ എന്തോ പ്രശ്നം ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് കക്ഷി. സാർ എന്താ ഒന്നും മിണ്ടാതെ നിക്കുന്നേ? അല്ല, ഞാനിപ്പോ എന്താ പറയണ്ടേ? സാറിനൊന്നും പറയാനില്ലേ? ശാന്തി മുഹൂർത്തം മാറ്റി വെക്കണോന്ന് ആരാണ് പല്ലവിട്ട് പറഞ്ഞ? എന്റെ ചേച്ചി. അല്ലാതെ വേറെ ആരാ എന്റെ ജീവിതത്തിന് ഇടങ്കോലിടുന്നേ? പാർവതി. പാർവതിനാണ് ഇത് പറഞ്ഞത്? അതെ, അവള് മാത്രം ഇത് പറയൂ. ഇത് അവളുടെ തന്ത്രോ വിപിൻ സാറെ? അവൾക്ക് എങ്ങനെ നമ്മുടെ ശാന്തി മുഹൂർത്തം മാറ്റി വെക്കണം? നാളുകൾ ഇങ്ങനെ നീട്ടി നീട്ടി കൊണ്ടുപോണം. എന്തിനാ നമ്മുടെ ശാന്തി മുഹൂർത്തം മാറ്റി വെക്കാൻ അവള് ശ്രമിക്കുന്നത്? പാർവതി എന്തിനാ നമ്മുടെ ശാന്തി മുഹൂർത്തം മാറ്റി വെക്കുന്നത്? അതുകൊണ്ട് പാർവതിക്ക് എന്താ നേട്ടം? ആ, അങ്ങനെ ചോദിക്ക്. പാർവതി ശാന്തി മുഹൂർത്തം മാറ്റി വെക്കണമെന്ന് പറയുന്നതിലേ കാരണമുണ്ട്. നമ്മുടെ ശാന്തി മുഹൂർത്തം നടന്നാലല്ലേ നമുക്ക് കുട്ടികളുണ്ടാവും. അത് നീട്ടിവെച്ചാ നമുക്ക് കുട്ടികൾ ഉണ്ടാകാനും വൈകും. അവളുടെ ലക്ഷ്യം അത് തന്നെയാ. നമുക്ക് ഈ അടുത്ത കാലത്തൊന്നും കുട്ടികൾ ഉണ്ടാവരുത്. ആദ്യം അവൾക്ക് കുട്ടി ജനിക്കണം, അതാണ് അവളുടെ ചിന്ത. അവൾക്ക് ആദ്യം കുട്ടി ഉണ്ടായാൽ സ്വത്തുക്കളുടെ നേർപകുതി അവൾക്ക് കിട്ടുമല്ലോ. അതിനുള്ള ബുദ്ധിപൂർവമായ നീക്കമാണ് പാർവതി ഇപ്പൊ നടത്തിയത്. എനിക്കിതൊന്നും മനസ്സിലാവില്ലെന്ന അവളുടെ ധാരണ. ഞാൻ വെറും മരക്കഴുതിയാണല്ലോ. പല്ലവി, നിർത്ത്. നിന്റെ സംസാരം കേട്ടിട്ട് നീ വെറുതെ എഴുതാപ്പുറം വായിക്കണം എനിക്ക് തോന്നുന്നു. എഴുതാപ്പുറം പോലും? ഇത് എഴുതാപ്പുറം ഒന്നല്ല, ഞാൻ പറയുന്നതാണ് വാസ്തവം. നമുക്കാദ്യം കുഞ്ഞുങ്ങൾ ഉണ്ടാവരുതെന്ന വാശിയിൽ തന്നെയാണ് ശാന്തി മുഹൂർത്തം മാറ്റി വെക്കണമെന്ന അഭിപ്രായവുമായി പാർവതി വന്നത്. പാർവതി ഒരിക്കലും അങ്ങനെ ചിന്തിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. തുടങ്ങിയല്ലോ പാർവതിയുടെ വക്കാലത്ത് പിടിക്കല്. പല്ലവി, ഞാൻ പാർവതിയുടെ വക്കാലത്തൊന്നും പിടിക്കാൻ വന്നതല്ല. ഇത്രയും കാലത്തെ അനുഭവത്തിൽ നിന്ന് എനിക്ക് പാർവതിയുടെ മനസ്സ് നന്നായിട്ട് അറിയാം. അവൾ ഒരിക്കലും നീ കരുതുന്ന പോലെ ഒരു സ്വത്ത് മോഹിയല്ല. പണത്തിനും സ്വത്ത് പകർക്കും വേണ്ടി വളഞ്ഞ മാർഗം സ്വീകരിക്കുന്നവളും അല്ല. വിപിൻ സാറേ, സാറ് പറയുന്നതൊന്നും എനിക്ക് കേൾക്കണ്ട. അല്ലെങ്കിലും നല്ലത് പറയുന്നൊന്നും തനിക്ക് രസിക്കില്ലല്ലോ. വിപിൻ സാറേ, വേണ്ട. പല്ലവി, നീ മറ്റാരെ കുറ്റപ്പെടുത്തിയാലും നിന്റെ ചേച്ചിയെ കുറ്റപ്പെടുത്തരുത്. അത് പാപമാണ്. നിനക്ക് ദ്രോഹം വരുന്നതൊന്നും പാർവതി ചെയ്യില്ല, അതെനിക്ക് ഉറപ്പാണ്. പാർവതി നിന്നോട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിന്റെ നന്മയ്ക്ക് വേണ്ടി മാത്രമായിരിക്കും. അത് നീ മനസ്സിലാക്ക്. എനിക്കതേ പറയാനുള്ളൂ.